നമസ്കാരം ഏറെ പ്രതീക്ഷകളോടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന ഒരു വ്യക്തിത്വമാണ് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം പിയുമായ ശ്രീ ശശി തരൂർ പക്ഷെ പ്രതീക്ഷിച്ച പോലെ അദ്ദേഹത്തിന് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ് യു എനിലെ മുൻ ഡിപ്ലോമാറ്റും എഴുത്തുകാരനും നല്ലൊരു പ്രഭാഷകനും ഒക്കെയാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല ആഗോള പൗരനെന്നും വിശ്വപൌരനെന്നും ജനം ചാർത്തിക്കൊടുത്ത ലേബലിൽ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ചു പോയി എന്നല്ലാതെ എം പി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം തൃപ്തികരമല്ലെന്ന അഭിപ്രായമാണ് കൂടുതൽ പേർക്കും യു പി എ ഭരണകാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച കേന്ദ്രമന്ത്രി സ്ഥാനത്തും അദ്ദേഹത്തിന് മാസങ്ങൾ മാത്രമേ തുടരാൻ സാധിച്ചുള്ളൂ ഐ പി എൽ അഴിമതി കേസിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നഷ്ടമായി ഏറ്റവും ഒടുവിൽ കേറയിൽ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടും തരൂരിൻ്റെ വ്യക്തിപരമായ നിലപാടും രണ്ടും രണ്ട് തട്ടിലാണ് കേരളിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ശശി തരൂർ പദ്ധതിയെ അനുകൂലിക്കുന്നയാളാണ് അനുകൂലിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നിരന്തരം പ്രസ്താവന നടത്തുകയും ചെയ്യുന്നു ഇതേതെങ്കിലും രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് രണ്ട് വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിയാൽ തരൂർ ചില രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന് ന്യായമായും സംശയിക്കാം ഒന്നാമത്തെ വാർത്ത കേരള വിഷയത്തിൽ ശശി തരൂർ പാർട്ടിയെ അനുസരിച്ചേ മതിയാകൂ എന്ന് കെ പി സി സി നിലപാട് കടുപ്പിക്കുന്നു മാത്രമല്ല കേരള വിരുദ്ധ സമരങ്ങൾക്ക് തരൂരിനെ മുന്നിൽ നിർത്താനും പാർട്ടി ഒരുങ്ങുന്നു എന്നതാണ് സാധാരണ ഏതെങ്കിലും വിഷയത്തിൽ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് ഏതെങ്കിലും നേതാക്കൾക്കുണ്ടെങ്കിൽ ആ പാർട്ടി അദ്ദേഹത്തെ ആ വിഷയത്തിൽ നിന്നും ഒഴിവാക്കി നയപരമായ പ്രശ്ന പരിഹാരത്തിനാകും ശ്രമിക്കുക പക്ഷേ ഇവിടെ തരൂർ തന്നെ ഈ സമരങ്ങൾ നയിക്കണമെന്ന് മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത വിധം പാർട്ടി വാശി പിടിക്കുന്നു നിൽക്കുന്നെങ്കിൽ പാർട്ടി അനുസരിച്ച് അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്ത് എന്ന വ്യക്തമായ സൂചനയാണ് കെ പി സി സിയും കൈക്കൊള്ളുന്നത് തരൂരിനെ ഇനി സഹിക്കാനാവില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നത് രണ്ടാമത്തെ വാർത്ത തരൂരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ളതാണ് നീതി ആയോഗിൻ്റെ ആരോഗ്യ സർവേയിൽ കേരളം ഒന്നാമതെത്തിയതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് തരൂരിൻ്റെ പോസ്റ്റ് സൂചികയിൽ അവസാനമെത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ടാഗ് ചെയ്തുകൊണ്ട് സൽഭരണം എന്ത് എന്ന് കേരളത്തെ കണ്ടു പഠിക്കൂ എന്നാണ് ശശി തരൂർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്ത് പാർട്ടി നിലപാട് കടുപ്പിക്കുമ്പോഴും തരൂർ പിണറായിയെ പുകഴ്ത്തുന്നത് തുടരുന്ന അവസ്ഥയാണ് ഇതൊരു പക്ഷേ ഇടതുപക്ഷത്തേക്ക് ചേക്കേറാനുള്ള തരൂരിൻ്റെ താല്പര്യത്തിൻ്റെ സൂചനയാകാം കാരണം സമീപഭാവിയിലൊന്നും കേന്ദ്രത്തിൽ ഒരു ഭരണം കോൺഗ്രസിന് സ്വപ്നം കാണാനാവില്ല തരൂരിനാകട്ടെ സംസ്ഥാന കോൺഗ്രസിൽ നിന്നും പണ്ടേ വലിയ പിന്തുണയൊന്നുമില്ല ബി ജെ പിയിൽ പോയാൽ പണി കടുപ്പമാണ് അവിടെ പണിയെടുക്കണം എൽ ഡി എഫ് തരൂരിന് പറ്റിയ സ്ഥലവുമാണ് തൃക്കാക്കരയിൽ ഉപതിരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട് മന്ത്രിസ്ഥാനം എങ്ങാനും തരപ്പെട്ടാൽ തരൂരിന് നാല് വർഷം മറ്റൊരു മേച്ചിൽപ്പുറവുമായി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്